പഴയ അഭിജനെ ഇന്റർവ്യൂവിൽ എക്സ്പ്രഷൻ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, വെയിൽസിലൊക്കെ ഹിറ്റ് ആണ്. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം? അതേമാതിരി ശബ്ദങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പൊ ഒന്ന് ഞാൻ മധുരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പടങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. എന്തിനാ നിങ്ങൾ ചതിച്ചല്ലേ? നമുക്ക് കാന്റീനിലെ ഫുഡ് നല്ല തേങ്ങാ ചമ്മന്തി, ഒരു പപ്പടോ, ഇച്ചിരി അച്ചാറോ, പിന്നെ നല്ല തേങ്ങാപ്പാലിലെ മാങ്ങിട്ട മീൻകറി എങ്ങനെയുണ്ടാവും? പൊളിക്കും. വാ, ബേസിക്കലി ഒരു ജനറൽ ഹോസ്പിറ്റല് ഒരു ഡോമിട്രിയിൽ കിടക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? ജൂൺ കഴിഞ്ഞിട്ട് ആ ടീം ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പടമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിശേഷം എന്ന് പറയാനായിട്ട് കുറച്ച് പേര് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ജോജു വേട്ടൻ ആ ഉണ്ടായിരുന്നു, സോറി, അല്ലല്ല കോമ്പിനേഷൻ ആകെ എന്റെ കൊങ്ങക്കുടി സീൻ മാത്രമല്ലേ ഉള്ളൂ. ജോജു വേട്ടൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോ നമുക്ക് ഒരു തോട്ട് ഉണ്ടാവും, ഇത് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. പക്ഷെ അതിലെല്ലാം നേരെ തിരിച്ച് വളരെ ലൈറ്റും ഫണ്ണും ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കഥകളും അവരുടെ ഫാമിലി ലൈഫും അവരുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വിഷമങ്ങളും എങ്ങനെയാണ് ഫെലോ ബൈസ്റ്റാൻഡേഴ്സ് സപ്പോർട്ട് ചെയ്ത് സോൾവ് ആക്കുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ് മധുരം. ലൈക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഓരോ ഈ ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഫാമിലിയും അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഓരോ ലൈഫ് സ്റ്റോറി ഉണ്ട്. സോ അങ്ങനെയാണ് മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരുടെ കഥകൾ പറയാനുണ്ട്. അപ്പം ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും പേഷ്യൻസിൻ്റെയും പറയുന്ന പോലെ അവരുടെ ഫാമിലിയുടെയും അവരെങ്ങനെയാണ് ലൈക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്, അവരെങ്ങനെയാണ് പരസ്പരം കാണുന്നത്, സ്ട്രേഞ്ചേഴ്സ് മീറ്റ് ചെയ്ത് അവർ ഒരു ഫാമിലി പോലെ ആവുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ് മധുരം. ബേസിക്കലി ഒരു ജനറൽ ഹോസ്പിറ്റല് ഒരു ഡോമിട്രിയിൽ കിടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ട്രെയിലറിൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെ കിടക്കുക എന്നുള്ളതിന്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഒരു ഡോമിട്രി കിടക്കുക, അവരപ്പം എന്തായാലും അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അവരുടെ കാര്യങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും. കാരണം ആയിരിക്കും അവർക്ക് വേറെ ആരും ഇല്ല സംസാരിക്കും, കൂടെ ആകെ ഉണ്ടാകുന്ന ആ പേഷ്യൻ്റ് ആയിരിക്കും. അവരെന്തായാലും ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ഐ സിയിലൊക്കെ ആയിട്ടായിരിക്കും അവർ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആകെ ഇവർ കാണുന്നത് വേറെ ബൈസ്റ്റാൻഡേഴ്സിനേക്ക് ആയിരിക്കും. അപ്പോൾ അവരായിട്ടുള്ള ഒരു ബന്ധവും അവരായിട്ടുള്ള എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, ചിലപ്പോൾ ഒരു രണ്ട് മാസം ഒരുമിച്ചുള്ള ഒരു ഫ്രണ്ടായിട്ടുണ്ടാവും അവർ, പുതിയൊരാൾ വരുമ്പോൾ അവരെങ്ങനെയാണ് ഏറ്റെടുക്കുന്നതും അവരായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണതും, പിന്നെ അവർ വരുമ്പോൾ ഇവരുടെ ലൈഫിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുന്നതാണ് മൊത്തം ഒരു പരിപാടി പടത്തിൻ്റെ. ഞാനും അർജുനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ശ്രുതിയുടെ ക്യാരക്ടർ പ്ലസ് ജോജി ചേട്ടൻ്റെ ക്യാരക്ടർ, അവരാണ് പേർ വരുന്നത്. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അതുപോലെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, ജാഫർക്കുണ്ട്, ജഗദീഷ് നവാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പൊ നമുക്ക് എന്റെ കോമ്പിനേഷൻ സീൻസ് അധികവും അർജുൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് ഒരു ജോജി ചേട്ടനോട് ഒക്കെ ഒരു ദിവസം രണ്ട് സീൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഒരു വേറെ തരം എക്സ്പീരിയൻസ് ആണ്. കാരണം വളരെ കുറച്ച് ദിവസമാണ് ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ലൈക്ക് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോലത്തെ ഒരു സിനിമയായിരുന്നു എനിക്ക് പേഴ്സണലി മധുരം. ഞാൻ വൺ ഓഫ് ദ ബൈസ്റ്റാൻഡേഴ്സ് ആണ് ആ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ കൂടുതലും ഇവരായിട്ട് തന്നെയാണ് കൂടുതൽ സീൻസ് ഉള്ളത്. പിന്നെ നിഖിലായിട്ട് കുറച്ച് സീൻസാണ് കൂടുതലും വീട്ടിലായിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് അവിടെ ചേർന്ന് പോവുക ആ സിറ്റുവേഷനിൽ. പിന്നെ ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അടുത്തുള്ള ആൾക്കാർ നമ്മൾ ആ ഒരു ടെൻഷനുള്ള ആളെ മാക്സിമം കാമാക്കാനും പുള്ളി ആ ഒരു ആളെ ഹാപ്പി ആക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. എന്ത് സിറ്റുവേഷൻ പുറത്ത് നടന്നാൽ തന്നെയും ടൈം ബീങ് അവർക്ക് സ്ട്രെങ്ത് ആയിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ പടം ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയത്, ബൈസ്റ്റാൻഡേഴ്സ് എന്തായാലും കുറെ ഇത്ര ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായാലും ഒരാഴ്ച ആയാലും രണ്ട് മാസമായാലും ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും കൂടെ നിന്ന് അവരെ ഹാപ്പി ആക്കാനും ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ അവസ്ഥ എന്താണ്. കാരണം തറയിലായിരിക്കും കിടക്കണം എല്ലാവരും കൂടി, അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പല പല ഏരിയയിൽ നിന്ന് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ പടത്തിലും കാണിച്ചേക്കണത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഈക്വൽ ആയിരിക്കും എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് അർജുൻ്റെ കൂടെ നിഖിലേട്ട കൂടെ കുറച്ച് സീക്വൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മിക്ക സീൻസും ജോജി ചേട്ടൻ്റെ കൂടെയും ജാഫറായിട്ടിൻ്റെ കൂടെയായിരുന്നു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചിത്ര എന്നാണ്. ഇവർ പറഞ്ഞ മാതിരി തന്നെ മൊത്തം സെറ്റ് ഒരു നല്ല വൈബായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ പെർഫോമൻസിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്.
ആക്ച്വലി ഞാൻ എനിക്കൊരു 10 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ 10 ദിവസത്തിൽ 9 ദിവസം ഞാൻ രാവിലെ 7:30 സെറ്റ് വന്നിട്ട് 7:30 തന്നെ ബിരിയാണി തീറ്റ തുടങ്ങുന്നതായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ എന്റെ സീക്വൻസസിൽ ബിരിയാണി ആയിരുന്നു. എനിക്ക് അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറിയും ആ ബിരിയാണിയിലൂടെ ആയിരുന്നു എന്താ പറഞ്ഞു പോകുന്നത്. ചിത്ര എന്ന് പറയുന്ന എന്റെ ക്യാരക്ടർ ഒരു ഗുജറാത്തി കുട്ടിയാണ്. അപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച് വളർന്ന് ഒരു കുട്ടി. അപ്പൊ ഇടയ്ക്ക് മലയാളം പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ ഹിന്ദി അല്ലെങ്കിൽ ഗുജറാത്തി വാക്കുകൾ വരും എന്നല്ലാതെ. അപ്പൊ അതാണ് ആ ട്രെയിലറിൽ കണ്ട നീന്തെന്ന് പറഞ്ഞത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു നീന്തുണ്ട്. നീന്തോ? സെക്കൻഡ് ലോക്ക്ഡൗൺ നടന്നപ്പോ തുടങ്ങിയപ്പോ ഒരു ത്രെഡ് ഉണ്ട്, ഞാൻ സെറ്റ് ചെയ്തിട്ട് വന്ന് കഥ പറയാന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞപ്പോ ഓക്കെ കേൾക്കാം. ആ സമയത്ത് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടില് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഒരു ദിവസം വരിക കഥ പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ഇന്ന ഇന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ ജോജുമായിട്ടും കൂടിയാന്ന് പറഞ്ഞപ്പോൾ ഓക്കെയാണ്. കാരണം എനിക്ക് തോന്നുന്നു നല്ല വൈബായിരിക്കും. കാരണം എന്തായാലും അഹമ്മദ് കല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി പിടിക്കൂലെന്ന് അറിയാം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നേരെ ഏറ്റൊരു പടമാണിത്. ഈ പടത്തിൽ ശരിക്കും 4 ലവ് സ്റ്റോറീസ് പറയുന്നുണ്ട്. 4 ഏജ് കാറ്റഗറിയും 4 ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിലൊരു ലവ് സ്റ്റോറിയുടെ സ്റ്റോറിയാണ് ജോജു ഏട്ടനും ശ്രുതിയായിട്ടുള്ളത്. ഒരെണ്ണം എൻ്റെയും നിഖിലയുടെയും, പിന്നെ ഒരെണ്ണം ഇന്ദ്രൻ സേട്ടൻ്റെയും, പിന്നെ ഏറ്റവും യങ് ആയിട്ടുള്ള ഫായിൻ്റെയും. അപ്പം 4 വഴിയിലൂടെ പോണ പരിപാടിയാണ്. അപ്പം അതിൽ 4 പേരും കൂടി ഓരോ റീസൺസ് കാരണം ഒന്നിച്ച് ചേരുകയും ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബൈസ്റ്റാൻഡർ ആയിട്ട് വരുമ്പോൾ. അതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ചെറുപ്പം തൊട്ട് വളരെ പരിചയമുണ്ട് ജാഫർക്ക്. ലാലങ്ങളെ ചെറുപ്പം തൊട്ട് പരിചയമുണ്ട്. അപ്പൊ പടത്തിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അത് ലാലങ്ങളെ ഞാൻ ജാനമൻ ചെയ്തപ്പോൾ അത് മാറി. പിന്നെ ജാഫർക്ക് ഞങ്ങള് വൂൾഫ് ചെയ്തു, അജഗജാന്തരം ചെയ്തു, പറവ ചെയ്തു. അപ്പം അത് മാറി. അപ്പം എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല ഇവരായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ആയിരുന്നു. അവരും നമ്മുടെ വൈബിൽ തന്നെ പോകുന്ന ആൾക്കാരങ്ങനെ. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പോയി ആ ഇന്ദ്രൻസേട്ടനാണെങ്കിലും മെമ്പർ രമേശനിലെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളി. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ട് എത്തിയേക്കണം. അപ്പോൾ അവിടെ പിന്നെ അവരും നമ്മളുടെ ഒരു ഏജ് കാറ്റഗറിയിൽ നിൽക്കാൻ ആഗ്രഹപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു വൈബ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ പോയി മിണ്ടിയില്ലെങ്കിൽ അവർ വിചാരിക്കും എന്ത് നമ്മൾ ഇവിടെ പ്രശ്നക്കാരനാണോ എന്നുള്ള ചിന്ത. അപ്പം നമ്മൾ തന്നെ പോയി സംസാരിച്ചപ്പോൾ അവർ ഹാപ്പിയാണ്, ഭയങ്കര രസമാണ് അവരായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്, ലൈക്ക് അവർ നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മളെ കംഫർട്ട് ആക്കുക എന്നുള്ള ഒരു ഇത്, ലൈക്ക് ആ ഒരു ടൈമിലുള്ള ആക്ടേഴ്സിന് എല്ലാവർക്കും ഉണ്ട്. അത് ഈ മൊത്തം അങ്ങനത്തെ ഒരു വൈബ് ആയിരുന്നു, എല്ലാവരും അപ്രോച്ചബിൾ ആയിരുന്നു. എന്തെങ്കിലും നൈസ് ആയിട്ട് ചേട്ടാ വിഷന്നിട്ടോ എന്താ വേണ്ട ബിരിയാണി വെച്ചാൽ കൊള്ളാം, ആ ബിരിയാണി മേടിക്ക്, എടാ ബിരിയാണി മേടിച്ച്, അതൊക്കെയാണ് അവിടെ എൻ്റെ രസം. എല്ലാവരും ഒരുമിച്ച് ഫുഡ് അടിക്കുക, രസമായിരുന്നു. നമുക്ക് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഒരുപാട് ഇവരുടെ സീക്വൻസ് വരുന്നതൊക്കെ ഒരു ബിരിയാണി കട ഒക്കെയാണ് നമ്മുടെ ലൈഫിലും, ലൈക്ക് മധുരം പരിപാടിയിലാണ് തുടങ്ങണത് തന്നെ. സോ അങ്ങനെ മധുരം നിറഞ്ഞൊരു പടമായിരിക്കും മധുരം. സിസ്റ്റർ ചിത്രയുടെ പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ. ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും ആർക്കും വലിയ താല്പര്യം കാണില്ല. ഈ ഹോസ്പിറ്റലിൽ വിചാരിക്കും പോലും അല്ല കേട്ടോ, ഇവിടെ എന്തും പറ്റും, എന്തിനും പറ്റും. നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പം തന്നെ ഇത് OTT വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു അയ്യോ തിയേറ്ററിലേക്ക് വരേണ്ട ഒരു സിനിമ OTTക്ക് പോയോ, അങ്ങനെ ഒരു വിഷമമൊന്നും ഈ സിനിമയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ചെറിയൊരു സിനിമയായിട്ട്, ലൈക്ക് അഹമ്മദിന് മുന്നേ ജൂണിന് ശേഷം ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ ഒക്കെ വന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമയായത്, ആ ഗ്യാപ്പിൽ എല്ലാവർക്കും വർക്ക് ചെയ്യണം എന്നുള്ളൊരു സ്പേസിൽ വന്നൊരു സിനിമയാണ് മധുരം. അപ്പം അങ്ങനെ നമുക്ക് അതിനകത്ത് അതുകൊണ്ടൊരു വിഷമം ഇല്ല. കാരണം പിന്നെ OTTക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകളിലെ കഥകൾ നമ്മൾ OTTക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. എത്രത്തോളം അത് OTTയിലേക്ക് റീച്ച് ആവും എന്നുള്ളതും ഉണ്ട്. അപ്പം മധുരത്തിനെ സംബന്ധിച്ച് തിയേറ്റർ എപ്പോഴും ഓപ്പൺ ആവുന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല.
അപ്പം അതിൽ അങ്ങനെ ഒ ടി ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമകളിൽ ഒ ടി ടിയിലേക്ക് തന്നെ വന്ന ഒരു സിനിമയാണ്, ലൈക്ക് വിചാരിച്ച കാര്യം നടന്ന ഒരു സിനിമയാണ്, നല്ല പ്ലാറ്റ്ഫോം കിട്ടുകയും ചെയ്തു. സോ അങ്ങനെ ഒരു വിഷമം മധുരത്തിന്റെ കാര്യത്തിലില്ല. പിന്നെ മധുരം തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒ ടി ടിയിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു എന്താ പറയുക, അയ്യോ അവിടെ മിസ്സായി പോയി, തിയേറ്ററിൽ എക്സ്പീരിയൻസ് മിസ്സായി പോയി എന്ന് വിചാരിക്കേണ്ട തരം ഒരു സിനിമയല്ല. അതൊരു വളരെ ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ചിരിച്ചും കളിച്ചും ഒരു വിഷമമില്ലാതെ ജീവിക്കുന്ന മാത്രമല്ല ജീവിതം, ഇതും ജീവിതമാണ്. അവൾ അടുത്തില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ലടോ. എനിക്ക് അഹമ്മദിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ ജൂൺ ചെയ്തിട്ട് പുള്ളി കുഞ്ഞൽദോലി പോയി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. കാരണം അത് പുള്ളി പിന്നെയും പിന്നെയും ഇതിൽ എന്താ അടുത്തത്, എന്താ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക, അതിൽ എങ്ങനെ ഒരു പടം എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റണം, ഒരാൾ എങ്ങനെയാണ് ആ പടം, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ പുള്ളിക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അഹമ്മദ്. അപ്പൊ എന്തായാലും ജൂൺ കണ്ട ജൂൺ കഥ പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ പടം എടുത്തു വന്നപ്പോൾ ഇതായിരുന്നല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. കാരണം ഇങ്ങനെയാണ് ഈ അഹമ്മദ് കബീർ എന്ന ആൾ അതിനെ കണ്ടിരുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു മധുരം എന്തായാലും ഒരു സ്പെഷ്യൽ ആയിരിക്കും ചെയ്തു കഴിഞ്ഞാൽ. ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് അഹമ്മദ്. അഹമ്മദിന് വേണ്ടുന്ന കാര്യങ്ങൾ അറിയാനും കൃത്യമായ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഹമ്മദിന് വേണ്ടുന്ന സിനിമ എങ്ങനെയാണ്, മധുരം എന്ന് പറഞ്ഞ സിനിമ എങ്ങനെ വേണം എന്നറിയാൻ അതിനുള്ളൊരു ക്ലാരിറ്റി അഹമ്മദിനുണ്ടായിരുന്നു. സോ വർക്ക് ചെയ്യുമ്പോൾ അത് കുറേ കൂടെ നമുക്ക് ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം എങ്ങനെ അവർക്കൊരു സ്പേസ് കൊടുക്കണം, എങ്ങനെ അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കണം എന്നൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണ്. അഹമ്മദ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് സെറ്റിൽ. എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും അത് ഓബ്വിയസ്ലി ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ആവുന്നില്ല എന്നാണ് അർജുനെ. പിന്നെ കൂടെയുള്ള വേറെ ആളുകളുണ്ട് സ്റ്റാൻഡ്സ്, ഇവർ രണ്ടൊരു കോംബോ, കലക്കം കോംബോ. വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും സാധനം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ ഓക്കെ അളിയ. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ആഷിഖ് അയ്മർ എന്ന് പറഞ്ഞ ഒരാളും ഫാഹിം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജൂണിലുണ്ട്, 18-ാം പടിയിലൊക്കെ ഉണ്ട് ഫാഹിം. വലിയ നടനാണ്. അപ്പോ ഫാഹിമും ആഷിഖുമാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആഷിഖ് ആക്ച്വലി മലപ്പുറത്ത് നിന്നുള്ള ഒരാളാണ്. അപ്പം ആഷിഖ് ഇവിടെ വന്നത് സ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിലും പ്രോപ്പർ മലയാളത്തിലൊക്കെ എഴുതാൻ പറയുമ്പോൾ കാശിക്കിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. മലപ്പുറമൊക്കെ കയറി വരും. നമ്മളാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടുള്ള സിനിമയാണ്. ഇവരൊക്കെ എല്ലാവരും തന്നെ സജഷൻസ് കേൾക്കാനും എടുക്കാനും ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വളരെ വളരെ റെയറാണ്. ലൈക്ക് നമുക്ക് ഡയറക്ടർ കളിയാക്കാനും സ്ക്രിപ്റ്റ് റൈറ്റർ എന്തൊക്കെയാണോ എടുക്കണെന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന സിനിമ നമുക്ക് എപ്പോഴും കിട്ടില്ല. ലൈക്ക് അങ്ങനെ ഒരു വൈബുള്ള സിനിമയായിരുന്നു. ഹിഷാമും മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഗോവിന്ദ് വസന്തിയും രണ്ടുപേരും ആണ് ചെയ്തിരിക്കുന്നത്. ഗോവിന്ദേട്ടനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഫീൽ എന്താണോ അതനുസരിച്ച് കൊടുക്കാൻ പറ്റിയ ഡയറക്ടേഴ്സ് ആണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അടിപൊളിയായിരിക്കും. നമ്മൾ എക്സൈറ്റഡ് ആണ്. ഗാനമേ തന്നു നീ തീരാമധുരം വർഷമായി പ്രാണനിൽ പെയ്യും മധുരം കാത്തു ഞാൻ വരമായി ഇനി നാം ചേരും ഈ നിമിഷം. മധുരം എന്ന പടത്തിലെ ക്യാരക്ടർ ഭയങ്കര ഷട്ടിൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ജാനമി എന്ന് പറഞ്ഞാൽ റബ്ബർ പോലത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി എടുക്കുക, ചാടി എടുക്കുക, ഫുൾ ടൈം വെള്ളം അടിച്ചെടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയാ പ്രേക്ഷക റേറ്റ് വാങ്ങുന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്. ദയവേത് നമ്മൾ ഈ കഥ കേൾക്കുമ്പോഴും കഥ ആ ക്യാരക്ടർ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ബേസിലേട്ടനാണ്. അപ്പൊ ബേസിലേട്ടന്റെ ഒരു ആക്ഷൻ വെച്ചും ബേസിലേട്ടന്റെ സംസാര രീതി വെച്ചാണ് നമ്മൾ ഡയലോഗ് വരെ എഴുതിയത്. അപ്പോ നമുക്ക് ബേസിൽ അല്ലാണ്ട് വേറെ ആളെ അതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുമ്പോ ആ സമയത്താണ് നമ്മൾ ബേസിലെടുത്ത് കഥ പറയാൻ പോണത്. നമ്മൾ അവര് ചിതുവും കേണും കാലുമെടുത്ത് ഈ വേദി പടം ചെയ്യാൻ പോയിട്ടിരുന്നത്.
അപ്പൊ എന്തായാലും കഥയായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ കുറെ സജഷൻ വന്നു. പിന്നെ ലൊക്കേഷൻ എത്തിയപ്പോ ഫുൾ അടിഞ്ഞാട്ടമായിരുന്നു പുള്ളിയുടെ ബേസിലായിട്ട്, ഫുൾ അടിഞ്ഞാട്ടമാണ്. പക്ഷെ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായി, പുള്ളി ഇങ്ങനെ ഇത്രയും ഇൻറ്റു ആയിട്ട് ചെയ്തെന്ന് പറയുമ്പോ തന്നെ ചെറിയൊരു പടമായിരുന്നു, അപ്പോ നല്ല രീതിക്ക് അത് പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തുറമുഖം അഭിനയിച്ചിട്ട് ഇതിലേക്ക് ഈ പടങ്ങൾ ചെയ്ത തുറമുഖം അപ്പൊ എനിക്കൊരു തുടക്ക സമയത്തുള്ള പടങ്ങളായിരുന്നു. അപ്പൊ മിക്ക ലൊക്കേഷനും എനിക്ക് അതുപോലെ തന്നെ, കാരണം എനിക്ക് ആരെയും പരിചയമില്ല. പിന്നെ ഒന്നാമത് രാജീവ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യണതും പിന്നെ നിവിൻ ചേട്ടൻ, ഇന്ദ്രിത്തേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോ ആരെയും പരിചയമില്ല. അപ്പോ ആ ഒരു പരിചയമില്ലായ്മ ആ പടത്തിലെ ക്യാരക്ടർ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ബാക്കി പടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും എന്താന്നുള്ളത്. ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു തുറമുഖം. എല്ലാവരും മധുരം സോണി ലൈവ്, സോണി ലൈവിലാണ് റിലീസാവുന്നത്. December 24th അപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ തലേദിവസമാണ്. അപ്പം എല്ലാവർക്കും വീട്ടിലിരുന്ന് ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഞങ്ങളെല്ലാവർക്കും, ഞങ്ങളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. ഞങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ റിവ്യൂസും സാധനങ്ങളൊക്കെ കാണും. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെറിയ സിനിമയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും ഭയങ്കര സമാധാനമായിട്ട് കാണാനും സന്തോഷിക്കാൻ പറ്റും എന്തായാലും പടം കണ്ടു കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും സോണി ലൈവിൽ പോയി കാണാം, എൻ്റെ റിവ്യൂസ് ഇതേപോലെ നമ്മൾ അറിയിക്കുക. എല്ലാവരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. ട്രെയിലർ റിലീസായപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് മിക്കതും ഫീൽ ഗുഡ് സിനിമ, യുനോ, റിലാക്സ്ഡ് ആയിട്ട് എന്താണ് ഹാപ്പി ആയിട്ട് കണ്ട ഒരു ട്രെയിലർ. അപ്പോൾ സിനിമ കാണുമ്പോൾ അതേ ഫീലിംഗ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സോ നിങ്ങളെല്ലാവരും 24th മധുരം കാണാം, അഭിപ്രായം പറയാം. താങ്ക് യു.